ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫുഡീസ് വ്ളോഗ്സ് ഫുഡീസ് വ്ളോഗ്സിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് ഇവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണു പ്രസാദ്. അപ്പൊ ഇത് വെറുതെ ഞാനിങ്ങനെ വൈകുന്നേരം ഇങ്ങനെ ചുമ്മാ പറമ്പിക്കൂടെ ഒക്കെ ഇറങ്ങിയാണ്. അപ്പം കുറച്ച് കൂൺ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് നോക്കാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂൺ തോരനാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. കുറച്ച് കൂൺ നല്ലവണ്ണം വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, ഉപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്, തേങ്ങ ചിരകിയത് ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് പത്തൽമുളക് അതായത് രണ്ട് പത്തൽമുളക് എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് കടുക് എടുത്തു വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്, പച്ചമുളക്, കുറച്ച് കൊച്ചുള്ളി, കുറച്ച് എണ്ണ. അപ്പൊ ഇത്ര മാത്രമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കടുക് കൂട്ടിയിട്ടുണ്ട്. രണ്ട് പത്തൽമുളക് എടുത്തു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ തണ്ട് വെളുത്തുള്ളി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു ടീസ്പൂൺ കണക്കൊക്കെ പറയുകയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അഞ്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞേക്കണ ഉള്ളി സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളൊരു നാല് ഉള്ളി കുറച്ച് സവാളയാണ്. അപ്പോൾ ഏകദേശം ഒരു ചെറിയ സവാളയും ഒരു നാലഞ്ച് ഉള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. വഴന്നു വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കൂൺ ചേർത്ത് കൊടുക്കാം. കൂണിന് കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് അത് ലോ ഫ്ലെയിം വെച്ചേ വേവിക്കാവുള്ളൂ. കൂണിന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. കുറച്ച് മഞ്ഞപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം. നമുക്കിത് നല്ലോണം ഒന്ന് കൂട്ടിക്കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആ കൂണി നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി തന്നെ ഒരു പരുവായിട്ടുണ്ട്, വേവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. അരമുറി തേങ്ങ നമ്മൾ ചിരകി വെച്ചിട്ടുണ്ട്, ചേർത്ത് കൊടുക്കാം. നമ്മുടെ അത് നല്ലോണം ഒന്നായി വന്നിട്ടുണ്ട്. നമ്മൾ തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആവശ്യത്തിൽ വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ വെള്ളം ഒരു കാരണവശാലം ഒഴിച്ചു കൊടുക്കുന്നത് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. കാരണം ഇതിന് നല്ലൊരു വേവുള്ള സാധനമാണ് കൂണ്. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിന് വെള്ളമൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. നമ്മുടെ ആ ഒരു കൂൺ തോരൻ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഗായ്സ്, അപ്പം നമ്മുടെ കൂൺ തോരൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്, അടിപൊളിയാണ്, കിടുക്കാച്ചയാണ്. അപ്പം ഇത് നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഒന്ന് എത്തിക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറന്നു പോകരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായി ഇനിയും നമ്മളുണ്ടാകും.